Hi guys, welcome to our channel Kozhikode Sanjari. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയുടെ സ്വന്തം കരിയാത്തുംപാറയെ കുറിച്ചിട്ടാണ്. ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്ക് അറിയോന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ സ്ഥലത്തേക്ക് പോയത്. കോഴിക്കോട് നിന്ന് ഇവിടേക്ക് ഏകദേശം 45 കിലോമീറ്റർ ആണ് ദൂരം. ഇത് കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. ഇവിടേക്ക് എൻട്രി ടൈം രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. എൻട്രി ടിക്കറ്റ് ഉണ്ട്, അഡൽട്സിന് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, പിന്നെ സീനിയർ സിറ്റിസൺസിന് 15 രൂപയാണ്. പിന്നെ വീഡിയോഗ്രഫിക്കൊക്കെ അവിടെ എക്സ്ട്രാ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഗൂഗിൾ പേ ഇല്ല, കാർഡും പിന്നെ ക്യാഷും ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെയധികം മനോഹരമായ സ്ഥലം ആണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഫുള്ള് പച്ചപ്പായിട്ട് കുറേ പാറക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ വെള്ളം ഒഴുകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അധികം ആഴമൊന്നുമില്ല, പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും പോകാൻ നിൽക്കരുത്, സേഫ്റ്റി നോക്കണം. ഇവിടെ ആഴം ഇല്ലെങ്കിൽ പോലും ഇവിടെ കുറേ ആപത്തുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. കുറേ പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പം എന്തായാലും അവരുടെ കൈയൊക്കെ പിടിച്ചിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വഴുക്കുണ്ടായിരുന്നു കല്ലിൽ. അപ്പം നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചിട്ട് വേണം ഇവിടെ പോയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒഴുകി വരുന്ന ഈ വെള്ളം എന്ന് വെച്ചാൽ കക്കയം ഡാം എന്നാണ് വരുന്നത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരിക്കലും വേസ്റ്റ് ആവില്ല. എന്താ വെച്ചാൽ ഇവിടെ തൊട്ട് അടുത്ത് തന്നെ വേറെയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. തോണിക്കടവ് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ്. പിന്നെ കക്കയം ഡാം ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടേക്ക്, അതായത് കരിയാത്തുംപാറയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് തോണിക്കടവിലേക്കും നിങ്ങൾക്ക് കയറാൻ പറ്റും. തോണിക്കടവിൽ നമുക്ക് വാച്ച് ടവർ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്, പിന്നെ ഇരിക്കാൻ കുറേ സ്ഥലം, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അത് ഉദ്ഘാടനം ചെയ്തത് 2021 ഫെബ്രുവരിയിലാണ്. അപ്പം അതും നിങ്ങൾക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ്. കുറേ എന്താ നമ്മൾ പറഞ്ഞില്ലേ, പച്ചപ്പും പിന്നെ വിസ്താരമായിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ട് കുട്ടികളൊക്കെ ഓടിക്കളിക്കാൻ കുറേ സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് കാണാം കുട്ടികൾ നീന്തുന്നതും പിന്നെ എൻജോയ് ചെയ്യുന്നതും. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡ് അവൈലബിൾ ആണ്. അതിന് ഏകദേശം 100 രൂപയാണ് പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ പോയത് വീക്കെൻഡിലായിരുന്നു. അപ്പം അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റ് കൂടിക്കൂടി വരിക എന്നാണ് പറയുന്നത് അവിടേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ വായിക്കാറില്ലേ സ്വർഗതുല്യമായ, അതേപോലെ തന്നെയാണ് ഇത്. ശരിക്കും സ്വർഗതുല്യമായ ഒരു താഴ്വാരമാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കില്ല കോഴിക്കോട് ഇങ്ങനത്തെ ഒരു സ്ഥലം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. ഇത്രയും കാലം നമ്മൾ കോഴിക്കോട് ജീവിച്ചിട്ട് പോലും ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല. സോ ഇതിനെക്കുറിച്ച് അറിയാത്തവരെന്തായാലും ഇങ്ങോട്ടേക്ക് മസ്റ്റായിട്ട് വരണം. നിങ്ങൾ ഒരിക്കലും ഇത് മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ വളരെയധികം ക്ലീനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെയാണ്. സോ നിങ്ങളിവിടേക്ക് പോവുകയാണെങ്കിൽ പ്ലീസ് ഒരു വേസ്റ്റും അവിടെ കളയരുത്. നേച്ചറിനെ നമ്മൾ എൻജോയ് ചെയ്യാനാണ് പോകുന്നത്, അതേപോലെ തന്നെ നമ്മളതിനെ പ്രൊട്ടക്റ്റും ചെയ്യാം. സോ നമ്മളെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം വെച്ചിട്ട് നമ്മൾ ദൂരെ ഊട്ടിയിലൊക്കെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ നിങ്ങളും നഗരത്തിൻ്റെ തിരക്ക് നിന്ന് മാറി നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്ലേസ് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ കോഴിക്കോടൻ സഞ്ചാരി.